ഹൃദയ വാൽവുകൾ തകരാറിലായ ഗൃഹനാഥൻ ചികിത്സയ്ക്കായി കാരുണ്യ ഹസ്തങ്ങൾ തേടുന്നു. അവണൂർ തേക്കൂട്ട് 54-കാരനായ സോമസുന്ദരനാണ് ഹൃദയത്തിന്റെ ഇരു വാൽവുകളും തകരാറിലായി ദുരിത ജീവിതം നയിക്കുന്നത്. ആശാരിപ്പണിക്കാരനായിരുന്ന സോമൻ 18 കൊല്ലമായി ചികിത്സയിലായിരുന്നു. തുടർന്ന് ഡോക്ടർ ശസ്ത്രക്രിയക്കായി 5 ലക്ഷം രൂപയോളം ചിലവ് വരുമെന്ന് അറിയിച്ചതോടെ ദുരിതം ഇരട്ടിയായി. ഓപ്പറേഷൻ ചെലവ് 5 ലക്ഷം രൂപയാണ് പറയുന്നത്. അപ്പോൾ എന്നോണ്ട് തന്നെ എടുക്കാനുള്ള മാർഗമില്ല. അപ്പം ഇവിടെ ഒരു നാട്ടിൽ തന്നെ ഒരു ജനീയ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. അവരിൽ നിന്നും വലിയ സംഭാവനകളൊന്നും കിട്ടുന്നില്ല. അപ്പം നിങ്ങളിൽ കഴിയാവുന്ന സഹായ സഹകരണങ്ങൾ തന്ന് എൻ്റെ ഈ ഓപ്പറേഷൻ വിജയിപ്പിച്ചു തരണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിച്ചുകൊള്ളു. മുൻപുണ്ടായ ഒരു വാഹനാപകടത്തെ തുടർന്ന് നട്ടലിന് ക്ഷതമേറ്റ ഭാര്യയും അവശ നിലയിലാണ്. 7-ാം ക്ലാസ് മുതൽ BSc നഴ്സിംഗ് വിദ്യാർത്ഥി വരെയുള്ള 4 പെൺമക്കളുമുണ്ട് സോമസുന്ദരന്. സോമസുന്ദരനെ സഹായിക്കാനായി പൊതുജനങ്ങളുടെ നേതൃത്വത്തിൽ സോമൻ ചികിത്സാ സഹായ സമിതിയും രൂപീകരിച്ചിട്ടുണ്ട്. അവണൂർ പഞ്ചായത്ത് മെമ്പർമാരായ PP കരുണാകരൻ ചെയർമാനായും VV രാംകുമാർ കൺവീനറായും VG മോഹനൻ ട്രഷറായുമാണ് സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ധനശേഖരണാർത്ഥം SBIയുടെ തങ്ങാലൂർ ശാഖയിൽ അക്കൗണ്ടും തുറന്നിട്ടുണ്ട്. 3889514 9131 എന്നതാണ് അക്കൗണ്ട് നമ്പർ. 00712531 എന്നതാണ് IFSC കോഡ്. വളരെ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുടുംബമാണ്. മറ്റ് വരുമാന മാർഗങ്ങളൊന്നുമില്ല. ഇദ്ദേഹത്തിൻ്റെ ജോലിയെ മാത്രമായിരുന്നു ഏക ആശ്രയം. ആശാരിപ്പണി ചെയ്താണ് കുടുംബം അദ്ദേഹം പുലർത്തിയിരുന്നത്. മറ്റ് നാട്ടിലെ ഒരു സമിതി, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക സംഘടനകളെല്ലാം ഒത്തുചേർന്ന് ഒരു പഞ്ചായത്ത് വാർഡ് മെമ്പർ ചെയർമാനായിട്ടും തൊട്ട വാർഡിൽ പ്രതിനിധീകരിക്കുന്ന ഞാൻ കൺവീനറുമായിട്ട് ട്രഷറായിട്ടുള്ള VG മോഹൻ എന്ന് പറയുന്ന ഒരു സുഹൃത്തും കൂടിയിട്ടുള്ളൊരു നല്ലൊരു കമ്മിറ്റിയായിട്ട് മുന്നോട്ട് പോവുകയാണ്. ഇവരുടെ പ്രവർത്തനം നാട്ടിൽ ഈ മാതിരി ഉള്ള അസുഖങ്ങളുള്ള പല ആളുകളും ആളുകളുടെ പ്രശ്നങ്ങൾ ആയിട്ട് മുന്നോട്ട് പോകുന്ന ഈ സമയത്ത് വേണ്ടത്ര ഫണ്ടോ മറ്റു കാര്യങ്ങൾക്കോ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിട്ടാണ് നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എല്ലാവരെയും സഹായ സഹനങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇവരുടെ കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഏകദേശം 5 ലക്ഷത്തോളം രൂപ ചെലവ് വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. മനസ്സുകളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണമെന്നാണ് ഈ സമയത്ത് നമുക്കൊക്കെ പറയാനുള്ളത്.